എന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം. സ്തോത്രം. എന്റെ ദൈവം സ്പർദ്ധ ഉണ്ടാക്കുന്ന ദൈവം അല്ല. എന്റെ ദൈവം പിണക്കം ഉണ്ടാക്കുന്ന ദൈവം അല്ല. എന്റെ ദൈവം അമ്മൻ മറ്റൊരാളിനെതിരെ മോശമായി ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ അനുവദിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാത്ത ദൈവമാണ്. എന്റെ ദൈവം സകല മാനവരാശിയെയും ഒരുപോലെ സ്നേഹിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം സമാധാനം മാത്രം ആഗ്രഹിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവമാണ്. ഒന്നിനെയും കൊല്ലുന്ന ദൈവമല്ല. ജീവിപ്പിക്കുന്ന എന്റെ ദൈവം സകലത്തിന്റെ മേൽ സമാധാനം കൽപ്പിക്കുന്ന ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ എന്റെ കാൽക്കീഴിൽ എന്ത് ചെയ്യും? ഒന്ന് പറഞ്ഞേ. അതിനൊരു എക്സാമ്പിൾ പറയാം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള നാട്ടു പുറത്ത് പണ്ട് സിഗരറ്റ് വലിച്ചവരൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്താലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയുന്നില്ല. ഞാൻ വലിക്കുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ കുറ്റി വരുത്തില്ലേ, നാട്ടുപുറത്തേക്കാർ കുറ്റി തറയിലിട്ടിട്ട് ദേ ഇങ്ങനെ ഒരു കറക്കുണ്ട്, നിങ്ങളാരും കണ്ടു കാണത്തില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലേ ഇല്ലേ? നിങ്ങളറിയാം, ഞാൻ അമേരിക്കയുടെ വലിയ പട്ടണത്തിൽ നിന്നായിരിക്കും. അവിടെ കുറ്റി വെച്ചിരിക്കും, സിഗരറ്റ് കുറ്റി കൊണ്ട് ഇട്ട് കളയാൻ വേണ്ടി അല്ലേ? ഡസ്റ്റിൻ പോലെ സിഗരറ്റ് കുറ്റി ഇടാൻ സ്ഥലമുണ്ട്. പക്ഷെ നാട്ടുപുറത്ത് അതില്ല. മാടക്കടയുടെ മുമ്പിൽ എന്തോ ഇരിക്കുന്നത് അത് അവിടെ തന്നെ ഇടും. ഇട്ടിട്ട് ഒരു കാലം നല്ല കാര്യം ചെയ്യും. അമ്മേ തീ കെട്ടുപോകാൻ വേണ്ടിട്ട് തെങ്ങിനൊരു കടി പിടിക്കും. അത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മീൻസ് അതിനുശേഷം അത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും തിരിച്ച് അതുപോലെ ആക്കാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും ആ സിഗരറ്റിന്റെ കുറ്റി എന്ന് പറയുന്നത് തിരിച്ച് അതുപോലെ ആക്കാൻ പറ്റത്തില്ല. അതിനകത്ത് തീയും കാണത്തില്ല, ഒന്നും കാണത്തില്ല, സകലതും തരിപ്പണമാവും. ആമേൻ. അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ പറയുന്നത്, എന്റെ സമാധാനത്തിന്റെ എന്റെ ദൈവം ആമേൻ സാത്താന്റെ പ്രവൃത്തികളെ, സാത്താന്റെ വ്യാപാരങ്ങളെ, സാത്താന്റെ ഹാനിയ ദുർവ്യാപാരങ്ങളെ, അന്ധകാര ശക്തികളെ, ദേശത്തിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങളെ എന്റെ യേശു നിന്റെ കാൽ കീഴില്, എന്റെ കാൽ കീഴിൽ അതുപോലെ ചതച്ചു കളയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? വിശ്വസിക്കുന്ന സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. സ്തോത്രം. അവൻ ദൈവത്തിനുള്ള മഹത്വം കൊടുക്കാമോ? അവൻ എന്റെ കാൽക്കീഴ സകല പൈശാചിക വ്യാപാരങ്ങളും, അവൻ സകല പൈശാചിക വ്യാപാരങ്ങളും എന്റെ കാലിന്റെ മുമ്പിൽ, എന്റെ കാലിന്റെ കീഴെ, ഹല്ലേലൂയ. സ്തോത്രം. ജാതഞ്ഞാറയപ്പെടുവെന്ന് പറ. പറഞ്ഞേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അമ്മൻ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തരത്തില് ഒരു ദുരാത്മ വ്യാപാരത്തിന്റെ ശക്തി അവൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടെങ്കിൽ സ്തോത്രം, അതിനെ നോക്കി പറ. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ അവൻ ദൈവസഭയ്ക്ക് അകത്തിരുന്നു കൊണ്ട് ഞാൻ ക്ലെയിം ചെയ്യുന്നു, എന്റെ കർത്താവിന്റെ വചനത്തിനകത്ത് ഞാൻ ക്ലെയിം ചെയ്യുന്നു, സമാധാനത്തിന്റെ കർത്താവായ എന്റെ യേശു എന്റെ മുമ്പിൽ നിൽക്കുന്ന, എനിക്കെതിരെ വ്യാപരിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ദുരാത്മ വ്യാപാരത്തെ എന്റെ യേശു എന്റെ കാൽക്കീഴിൽ ഇന്ന് പകലാക്കി തരിക. ഇന്ന് പകലാക്കി തരിക. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ യേശു എന്നെ ജീവിപ്പിക്കും. എന്റെ യേശു സമാധാനത്തിന്റെ യേശു ആണെങ്കിൽ എന്റെ അകത്ത് അസമാധാനം അല്ല വരുന്നത്, എന്റെ അകത്ത് സമാധാനം വ്യാപരിക്കും. വിശ്വസിക്കാമോ? നീ പകല സ്തോത്രം വിശ്വസിക്കാമോ? എന്റെ യേശു സമാധാനം പകരും. എന്റെ യേശു ഇന്ന് പകൽ സമാധാനം പകരും. എവിടെങ്കിലും അസമാധാനത്തിന്റെ ഒരു തരി എവിടെങ്കിലും ഉണ്ടെങ്കിൽ വിശാലിനെ ഊതി കത്തിക്കും. സ്തോത്രം. ഭാര്യക്കെതിരെ നിൽക്കാൻ ഭർത്താവിനെ, ഭർത്താവിനെതിരെ നിൽക്കാൻ ഭാര്യയെ, കുടുംബത്തിനെതിരെ നിൽക്കാൻ സഹോദരങ്ങളെ. സ്തോത്രം. അങ്ങനെ ഓരോന്നിനും എതിരായി നിൽക്കാൻ ഹല്ലേലൂയ പിശാച് മാർഗങ്ങൾ അന്വേഷിക്കുമ്പോ, പിശാച് ഹല്ലേലൂയ തടസ്സങ്ങൾ അവൻ കൊണ്ടുവന്നിടാൻ ശ്രമിക്കുമ്പോ, ഇന്ന് പകൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മക്കള് ഈ വചനം ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യണം. ഹല്ലേലൂയ.
അവൻ ജീവിതത്തിനകത്തേക്ക് ഈ വചനത്തെ അപ്ലൈ ചെയ്യണം. സ്തോത്രം, ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കണം സ്തോത്രം, അല്ലെങ്കിൽ ഒന്ന് എംബോസ് ചെയ്ത് വെക്കണം, ഒന്ന് എഴുതി വെക്കണം. സമാധാനത്തിന്റെ ദൈവമായ എന്റെ കർത്താവ് സാത്താനെ എന്റെ മുമ്പിൽ അവൻ സ്തോത്രം ഓലപ്പാമ്പിട്ട് വിരട്ടാൻ ശ്രമിക്കുന്ന ആ പൈശാചിക വ്യാപാരത്തെ എന്റെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. ഓർമ്മയിൽ ആ സുഗേത്തുകുച്ചിയുടെ പടം പറയണം. അവന്റെ അവസ്ഥ ഏതാന്ന് പറയണം, വിളിച്ചു പറ. നിന്റെ അവസ്ഥ ഏതാന്ന് പറ, നിന്റെ ഓലപ്പാമ്പിന്റെ അവസ്ഥ ഏതാന്ന് പറ. നീ കുരുക്കാൻ ശ്രമിക്കുന്നതിന്റെ അവസ്ഥ അതാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അവൻ പൈശാചിക വ്യാപാരത്തോട് പറ, ഹല്ലേലൂയ, ഞാൻ ജയമെടുക്കുന്നു പറയണം. സ്തോത്രം. കുടുംബങ്ങൾ ഒരുമിച്ച് നിന്ന് പറയണം, ഞാൻ ജയമെടുക്കുന്നു പറയണം. ഹല്ലേലൂയ. വ്യക്തികളിൽ നിന്ന് പറയണം, ഞാൻ ജയമെടുക്കുന്നു പറയണം. തിരിച്ച് ചിന്തിക്കാൻ പോലും ആകാത്ത വിധത്തിൽ നിന്റെ കാര്യം പോക്കാണെന്ന് പറയാം. തന്ത്രങ്ങൾ വേണ്ടാന്ന് പറയാം. പിശാച് അലറുന്ന സിംഹം, സിംഹം എന്ന പോലെ പോലെന്നേ ഉള്ളൂ, സിംഹമല്ല അല്ലെന്നേ. സ്തോത്രം. പുള്ളി അങ്ങനെ വരുമ്പോ നമ്മൾ വിചാരിക്കും സിംഹമാണെന്ന്. പോലെന്നേ ഉള്ളൂ, പോലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. ഒന്നും ചെയ്യത്തില്ല. എവിടെ ഇരിക്കാന്ന് പറയാമോ? ഇതെവിടെ ഇരിക്കുന്നെന്ന് പറയാമോ? എന്റെ നാവിലിരിക്കുക. ആമേൻ. എന്റെ നാവിലിരിക്കുക. ജീവനും മരണവും നാവിന്റെ അധികാരത്തിനകത്ത് വ്യാപരിക്കുകയാണ്. നാക്കെടുക്കുന്നത് മുഴുവൻ നെഗറ്റീവ് പറയരുത്. കാണുന്നതിനെല്ലാം നോ പറയരുത്. സ്തോത്രം. സേ സം പോസിറ്റീവ്സ്. ആമേൻ. സമാധാനത്തിൽ ദൈവത്തിന്റെ കൃപ അതിന് നിന്റെ മേൽ പതിക്കുക, നിന്റെ മേൽ ചൊരിയുക. സ്തോത്രം. എന്തിനാ ഈ പിശാചിനെ ചവിട്ടിത്തേക്കാൻ? നാട്ടുപുറത്തെ ഭാഷ ചവിട്ടിത്തേക്കുക അല്ലേ? നാട്ടിലൊക്കെ പറഞ്ഞ അപ്പത്തിനും അമ്മച്ചിയൊക്കെ പറഞ്ഞു കേട്ടിട്ട് കട്ടി ചവിട്ടിത്തേക്കായിരിക്കും. പിള്ളേർ കട്ടിലേക്ക് എന്ത് ചാടുമ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് നാടൻ മറക്കാതെ എന്ന് പറഞ്ഞതുപോലെ. സ്തോത്രം. അവനെ ഇന്ന് പകൽ ചവിട്ടി തേച്ചിട്ട് വേണം. സ്തോത്രം. ഹല്ലേലൂയ. വിരൂപമാക്കിയിട്ട് വേണം പോകാൻ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ എത്ര ശ്രമിച്ചാലും ആ ഷേപ്പിൽ വരാത്ത രീതിയിൽ അവൻ ഇനി മേലിൽ, ഹല്ലേലൂയ, ഒരു തൈ പോലും അവൻ പുറത്തു വരാത്ത രീതിയിൽ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ദൈവസഭ പ്രഖ്യാപിക്കുകയാ, കൽപ്പിക്കുകയാ. സ്തോത്രം. മതി. ഹല്ലേലൂയ. കളിച്ചത് മതി എന്ന് പറ. അവൻ കളിപ്പിച്ചത് മതി എന്ന് പറ. ഇന്ന് ഞങ്ങൾക്ക് ആ ജയം എന്ന് പറ. എന്റെ യേശു കാൽവരിയിൽ ജയിച്ചെങ്കില് ഇതെന്റെ ദിവസമാ, ഇതെന്റെ വിടുതലിന്റെ ദിവസമാ, എന്റെ സമാധാനത്തിന്റെ ദിവസമാ, എന്റെ ആശ്വാസത്തിന്റെ ദിവസമാ. ഇന്ന് മകൻ ജയമെടുത്ത് വേണം ദൈവസഭ ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ, ഒരു കൃപവ്യാപരിച്ചിട്ട് വേണം മടങ്ങിപ്പോകുവാൻ. സ്തോത്രം. ദൈവത്തിന്റെ തുടക്കം മുതൽ ഞാൻ ദൈവസ്ഥാനത്തെ അനുഭവിക്കുന്നുണ്ട്. അത് അനുഭവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്തു. അതിനകത്ത് നിന്നുകൊണ്ട് ചിലതിനെ ചവിട്ടി നാശമാക്കി ചവിട്ടി തേച്ചിട്ടേ പോകാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചപ്പോ ഇങ്ങനെ പ്രാർത്ഥിക്കാവേ, അമൻ, ഫെബ്രുവരി 29 മുമ്പ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ചവിട്ടി തേച്ചതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് പല മേഖലയിലും. കർത്താവേ, നന്മയ്ക്കായിട്ട് അടയാളമെന്ന് ഒരു വചനമാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അമൻ, ഈ മാസം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായതിന് ചില അടയാളങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് വിശ്വസിക്കാമുണ്ടെങ്കിൽ, ആരെങ്കിലും ഒക്കെ വിശ്വസിക്കാമെങ്കിൽ അതിൽ നിന്ന് ചാടിപ്പിടിച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെങ്കിലും ഒക്കെ കായലുന്നുണ്ടെങ്കിൽ, എവിടെങ്കിലും ഒക്കെ
ഉണ്ടെങ്കിൽ ഒന്ന് ചാടി പിടിച്ച് അമൻ ഹല്ലേലൂയ ദാറ്റ് ഈസ് മൈ ഗോഡ് എന്ന് പറ സമാധാനത്തിന് എന്റെ ദൈവം അമൻ സാത്താനെ എന്റെ കാലിന്റെ ചവച്ചു കളയും. ഐ ഡു ബിലീവ് ദാറ്റ്, ഐ ഡു ട്രസ്റ്റ് ദാറ്റ് എന്ന് പറ ഞാൻ വിശ്വസിക്കുക. സംഭവിക്കട്ടെ സമാധാനത്തിന്റെ ദൈവത്തിന്റെ സമാധാനത്തിന്റെ ദൈവത്തിന്റെ ഹാലലൂയ കരം സഭയ്ക്ക് അടുത്ത് വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളിൽ വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിനകത്ത് മറ്റൊരു വാക്യം പറയുന്നുണ്ട്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ, ബാക്കി പറയാം, നിങ്ങളെ 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 വന്നിട്ടില്ല, നിങ്ങളെ നിങ്ങളെ ഇതുവരെ ആദ്യം ആലോചന എടുത്തിട്ടില്ല, നിങ്ങളെ അതാണ് പറഞ്ഞത്, അതാരും പറഞ്ഞിട്ടില്ല. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കട്ടെ. ആമേൻ. ആ മുഴുവൻ എന്നുള്ള ആദ്യം ഞാൻ എന്റെ ചർച്ചയുടെ മേൽ വെക്കുക. സ്തോത്രം. എന്റെ ചർച്ച ശുദ്ധീകരിക്കപ്പെടട്ടെ. സ്തോത്രം. അടുത്തത് ഞാൻ എന്നെ ഹോൾ മുഴുവൻ എന്നെ ഞാൻ എന്ന വ്യക്തിയെ ഹോളായിട്ട് ആ മനസ്സിലൊന്ന് സാക്ടിഫൈ ചെയ്യേണ്ടതിനായിട്ട് ഹല്ലേലൂയ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാം. അവൻ ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും, കർത്താവ് ഇന്ന് പകൽ ഞാൻ എന്നെ പരിപൂർണമായി ദൈവത്തിൽ സമർപ്പിക്കുന്നു, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ 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 ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളിച്ചത് മതി, അല്ലെങ്കിൽ പിശാചിട്ട് കളിപ്പിച്ചത് മതി എന്ന് പറഞ്ഞു. സ്തോത്രം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹവും നിങ്ങളുടെ പ്രാണനും ബാക്കി അശേഷം നിങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി കാക്കപ്പെടുമാറാകട്ടെ. സ്തോത്രം. എന്തായാലും മീനിങ് വാട്ട്സ് ദ മീനിങ് ഓഫ് ദാറ്റ്? സ്തോത്രം. ഈ കാണിച്ചതിന്റെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ അവൻ അവനോടുകൂടെ എടുക്കപ്പെടുക, തമ്പുരാനോടുകൂടെ എടുക്കപ്പെടുക, തമ്പുരാനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുക. ദാറ്റ് ഈസ് ദ എൻടയർ എയിം. അതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ പ്രാണനും നിങ്ങളുടെ ദേഹവും ഇതെല്ലാം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി എന്ന് വെച്ചാൽ എന്താ? നിന്ദ്യമില്ലാത്തതായി, നിന്ദയില്ലാത്തതായി വെളിപ്പെടണം, വെളിപ്പെടണം, റിവീൽ ചെയ്യപ്പെടണം. സ്തോത്രം. ഹല്ലേലൂയ. അതിനായിട്ട് നാം ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം എന്നുള്ള കാര്യം മറക്കരുത്. ഈ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും നാം അതിനായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ലക്ഷ്യം നമ്മൾ മറന്നു പോകരുത്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവം തന്നെ സാത്താനെ എന്റെ കാൽക്കീഴെ ചതച്ചു കളയും. അതിനുള്ള കൃപ, അതിനുള്ള കൃപ ഈ പകലിലൂടെ വ്യാപരിക്കുകയാണ്. അതിനുള്ള കൃപ ഈ പകലിലൂടെ വ്യാപരിക്കുകയാണ്. ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു, ഏറ്റെടുക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്ത് ഒന്ന് പറഞ്ഞേ സ്തോത്രം. ഹല്ലേലൂയ. സമാധാനത്തിന്റെ ദൈവം എന്റെ മേലിൽ കൃപ പകരുമ്പോ അവൻ ചില സാധാന്യ വ്യാപാരങ്ങള്, ചില സാധാന്യ അവൻ ബന്ധനങ്ങള്, ചില സാധാന്യ രോഗങ്ങള്, സാധാന്യ രോഗങ്ങള്, സാധാന്യ രോഗങ്ങള് ഏറ്റെടുത്ത് ഒന്ന് ഏറ്റെടുത്ത്. സാത്താൻ കൊണ്ടിടുന്ന ചില രോഗങ്ങളുണ്ട്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ ആ രോഗശക്തി അഴിഞ്ഞു മാറട്ടെ എന്ന് പറ. ആ രോഗശക്തി എന്റെ കാൽക്കീഴിലെ ചമയട്ടെ. ആ രോഗത്തിന്റെ ആത്മാവ് ഏറ്റെടുത്ത്.
തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ബ്ലസ് ചെയ്യുന്നത് അമനെ. ബ്ലസ് ദി ചർച്ച് ഇൻ ദി നെയിം ഓഫ് ജീസസ്. അമനെ യേശുവിന്റെ നാമത്തിൽ സഭയെ ബ്ലസ് ചെയ്യുന്നത്.